സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക്, ദിസ് ഈസ് ജിടിആർ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സെൽഫ് പോർട്രേറ്റ് ആണ് എടുക്കാൻ പോണത്. സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സെൽഫ് പോർട്രേറ്റ് ആണ് എടുക്കാൻ പോണത്. ഈ ഫോട്ടോ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അപ്പോൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്യും, അയ്യോ ഉല്ലാസ് ഓൺലൈൻ്റെ കോപ്പി അടിച്ച് പോടാ ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഉല്ലാസ് ഓൺലൈൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുമ്പ് ഈ വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇത് റീക്രിയേറ്റ് ചെയ്യാൻ. കാരണം നല്ല ഒരു എന്തോ എനിക്കൊരു ഒരു ഫീൽ തോന്നിയ ഫോട്ടോ കണ്ടപ്പോൾ, അപ്പോൾ റീക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് തോന്നി. അപ്പോൾ എങ്ങനത്തെ രീതിയിൽ വരും നമുക്കറിയില്ല. അപ്പോൾ ഉല്ലാസ് ഓൺലൈൻ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ കാണാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫോട്ടോനെ പറ്റി അഭിപ്രായം പറയണട്ടെ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ചെയ്യാന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു ഫോണും പിന്നെ പിക്സായിട്ടുള്ള നമ്മൾ എഡിറ്റ് ചെയ്യണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ജമ്പ് ഇൻ ദ വീഡിയോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെന്നും പറയണത്. അപ്പോൾ നമ്മൾ മെയിനായിട്ടുള്ള ഒരു ചെറിയൊരു ടിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടിപ്പല്ല ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫുള്ള് നമ്മളൊരു കോമ്പിനേഷൻ രീതിയിലാണ് എടുക്കുന്നത്. മീൻസ് ബ്ലൂവും ബ്ലൂവും വൈറ്റും വൈറ്റും. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എങ്ങനത്തെ രീതിയിൽ സെറ്റാവുമെന്ന് അറിയില്ല. കുറച്ച് ഒന്ന് നല്ല രീതിയിൽ പടം സെറ്റാക്കാനാണ് നമ്മളൊരു കോമ്പിനേഷൻ റേഞ്ചിൽ നോക്കണത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അങ്ങനെയും കൂടി ട്രൈ ചെയ്ത് നോക്കുക, ചിലപ്പോൾ ബെറ്റർ റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ഫോൺ വയ്ക്കും. എന്നിട്ട് ഇതാണ് ഫ്രെയിം. നമ്മൾ രണ്ട് രീതിയിലെടുക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മുടെ കർട്ടൻ ഓപ്പൺ ചെയ്തിട്ടും ഒരെണ്ണം കർട്ടൻ ക്ലോസ് ചെയ്തിട്ടും. അപ്പോൾ രണ്ടിൽ ബെറ്റർ ഏതാണെന്ന് ഞാൻ പറയാം. ഞാൻ ഇപ്പോൾ എടുക്കുമ്പോൾ അത് സെറ്റാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ ഇരിക്കും. എന്നിട്ട് ജസ്റ്റ് ഇവിടുന്ന് ടൈമർ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കും. നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു കർട്ടൻ ഓപ്പൺ ചെയ്തിട്ടുള്ളതല്ല, കർട്ടൻ ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഓപ്പൺ ചെയ്തത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൈലൈറ്റ്സ് കൂടിയോണ്ട് തന്നെ കുറച്ച് സീനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള ഫോട്ടോ ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോട്ടോ നമ്മൾ പിക്സായിട്ടുള്ള ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ ഇതിൽ ആഡ് ചെയ്യുന്ന ഇമേജസ് മൊത്തം നമ്മൾ ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം. കുറേ പേര് മുമ്പത്തെ ട്യൂട്ടോറിയൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിക്കേഴ്സ് അതിൽ കിട്ടുന്നില്ല. നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സിൽ അവൈലബിൾ ആണ്. കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു അണ്ടർ വാട്ടറിൻ്റെ എഫക്റ്റ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഓവർലേ ഇമേജ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ബ്ലെൻഡിൽ പോയിട്ട് ഇപ്പോൾ ഉല്ലാസ് ഓൺലൈൻ ആ ഒരു ജില്ല ആളൊക്കെ ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അവർ ഓവർലേയാണ് എടുത്തേക്കുന്നത്. പക്ഷെ നമ്മുടെ ഇമേജിൽ നമുക്ക് ഓവർലേ സെറ്റ് ആവണില്ല. നമ്മുടെ ഇമേജിൽ സ്ക്രീനാണ് നമുക്ക് സെറ്റ് ആവണത്. അപ്പോൾ നിങ്ങൾ സ്ക്രീൻ അല്ലെങ്കിൽ ഓവർലേ ഇട്ട് നോക്കുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ആക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ അടിയിൽ ബെഡിൻ്റെ അവിടെ ജസ്റ്റ് ഒരു ഫെയ്ഡ് ലുക്ക് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഇറേസിൽ പോയിട്ട് ഹാർഡ്നെസ് കുറച്ച് ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അലമ്പാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റീസ്റ്റോറിൽ പോയിട്ട് ഹാർഡ്നെസ് കുറച്ച് സൈസ് കൂട്ടിയിട്ട് വീണ്ടും അതുമ്മയ്ക്കോടെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അത്യാവശ്യം സെറ്റായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടിക്ക് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു സ്റ്റിക്കറിൽ പോയിട്ട് നമ്മുടെ ഒരു ഫിഷ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ രീതിയിലുള്ള ഗോൾഡ് ഫിഷിൻ്റെ ഇമേജസും കാര്യങ്ങളും കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് നമ്മൾ ആ ഫിഷിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് നമുക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കാം. ജസ്റ്റ് ചെറിയ രീതിയിൽ നമ്മൾ കെച്ചപ്പോൾ നമ്മൾ അറേഞ്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുറച്ചും കൂടി സിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗോൾഡ് ഫിഷിൻ്റെ സാച്ചുറേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. അത് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് അഡ്ജസ്റ്റിൽ പോയിട്ട് സാച്ചുറേഷൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ജസ്റ്റ് ടിക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാത്തിലും റിപ്പീറ്റ് അടിക്കുക. അങ്ങനെ നമ്മുടെ സാച്ചുറേഷനും കാര്യങ്ങളും എല്ലാത്തിനും കുറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷാഡോസും കാര്യങ്ങളും നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇതിൽ ഷാഡോസിന് എനിക്കൊരു സീൻ കിട്ടിയിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കണ ആ ഒരു ഗോൾഡ് വിഷൻമേ നമുക്ക് കറക്റ്റ് അടിയിലേക്ക് കിട്ടണില്ല. എന്താ സീൻ എനിക്കറിയണില്ല. മീൻസ് ഷാഡോ കറക്റ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളിൽ നിന്നാണ് ആ ഒരു വെള്ളത്തിൻ്റെ ലൈറ്റ് അടിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എന്തായാലും ഷാഡോ അടിക്കാനുണ്ടാവും. പക്ഷെ നമുക്ക് അടിയിലേക്ക് ഇത്ര റേഞ്ചിൽ പോകണുള്ളൂ. അതെന്തൊരു സീന്ന് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ നമ്മൾ ഈ റേഞ്ചിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് കുറയ്ക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് അടുത്തത് ക്ലിക്ക് ചെയ്തിട്ട് പക്ഷേ ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ സെലക്ട് ചെയ്തതിൻ്റെ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റിൽ പോയിട്ട് വീണ്ടും ഒപ്പാസിറ്റി ഒന്ന് ജസ്റ്റ് കുറയ്ക്കുകയാണ്. ബ്ലർ കുറച്ച് കൂട്ടിയിട്ട് ഇതിൻ്റെ പൊസിഷൻ നമുക്ക് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഗോൾഡ് വിഷൻ അത്ര കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടി ഇന്ന് പൊസിഷനും കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാം.
എന്നിട്ട് നമ്മൾ നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു ഗോൾഡ് വിഷൻ്റെ ഇമേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എഫ് എക്സിൽ പോയിട്ട് ബ്ലറിൻ്റെ ഓപ്ഷനിൽ ബ്ലറ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ബ്ലറ് അതിൻ്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലറിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്തും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു 11-10 റേഞ്ചിലാണ് ഇടണത്. എന്നിട്ട് ടിക്ക് കൊടുക്കാം. ടിക്ക് കൊടുത്തിട്ട് നമുക്കിവിടെ ഒരു ചെറിയൊരു സീം വന്നിട്ടുണ്ട്, ബോർഡറിൽ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ റേസിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമുക്കിന്ന് ഇറേസ് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഈ റേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനല് ജസ്റ്റ് സ്റ്റിക്കറിൽ പോയിട്ട് നിങ്ങൾക്ക് എയർ ബബിൾ അല്ലെങ്കിൽ ബബിൾസ് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ബബിളും കാര്യങ്ങളും നമുക്ക് കിട്ടും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ബ്ലെൻഡിൽ പോയിട്ട് നമുക്ക് ഓവറിലെ ഒരു ഓപ്ഷൻ എടുക്കാം കുറച്ചും കൂടി രീതി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ആ ഒരു ഫേസിൻ്റെ അവിടെ ജസ്റ്റ് വയ്ക്കാം ചെറിയ രീതിയിൽ. എന്നിട്ട് നമുക്കിവിടെ ഇറേസിൻ്റെ അപ്പുറത്ത് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് രണ്ടെണ്ണം ഡ്യൂപ്ലിക്കേറ്റ് ആക്കി വെച്ചിട്ട് ഒരു മീനിൻ്റെ ഒരു ഫ്രണ്ടിലും വയ്ക്കാം. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഈ മീനിൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒക്കെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റാക്കാം. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ ഇറേസ് ചെയ്യണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട സ്ഥലത്ത് മാത്രമാക്കിയിട്ട് സെറ്റാക്കാൻ പറ്റും. ഗസ് ഇപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ബെഡിൻ്റെ ഈ ഭാഗം കൂടി ഒന്ന് ബ്ലറാക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സെറ്റപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നമ്മൾ ജസ്റ്റ് എഫ് എക്സിൽ പോയിട്ട് ബ്ലറ് ക്ലിക്ക് ചെയ്യുക. ബ്ലറിൽ നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് തന്നെ കൊടുക്കുക. നമ്മൾ 10 കൊടുത്തിട്ടുണ്ടായത്, 10 കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഈ റേസിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് ഗസ് നമ്മുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റ് റൂമിൽ ജസ്റ്റ് ഒരു ഗ്രേഡും കൂടി ചെയ്ത് നമ്മുടെ പിക്ക് ഇങ്ങനെ ഇരിക്കും. ഗസ് നമ്മുടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് താഴ്ക്കാൻ വേണ്ടി ആളുടെ അത്ര ഒരു റേഞ്ച് ഒന്നും എത്തിയിട്ടില്ല എന്നറിയാം. എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്, വലിയ സീനില്ല തോന്നുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു മീനിൻ്റെ ഷാഡോസ് കാര്യങ്ങളും അത്ര നല്ല രീതിയിൽ അഡിക്റ്റ് ആക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് സീനറിയില്ല, ചെറിയ ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വേറൊരു മീനിൻ്റെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അടിയിലേക്ക് ആക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഒരു റിയലിസ്റ്റിക് ഒരു മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുമ്പോൾ കറക്റ്റ് കിട്ടുള്ളൂ. അത് മാത്രം എനിക്ക് കുറച്ച് സീനായിട്ട് തോന്നി. പക്ഷേ പിക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇപ്പോഴും പറഞ്ഞ പോലെ മേക്ക് യുവർ ഡ്രീം ഇൻ ടു റിയാലിറ്റി.